ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. ഒരു പ്രവാചകനെയും നാം ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല. ഇല്ലാ മുബശ്ശിരീന, ആ നബിമാര് സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടല്ലാതെ. വരാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച്, ആ സ്വർഗത്തിലെ അനുഭൂതികളെക്കുറിച്ച്, അവിടെയുള്ള ഹുറുലൈങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലുള്ള പട്ടുടയാടകളെക്കുറിച്ച്, അവിടെയുള്ള അന്നപാനീയങ്ങളെക്കുറിച്ച് ആ നബിമാര് സംസാരിക്കാതെ ഈ ലോകത്തേക്കൊരു പ്രവാചകനും നിയുക്തനായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് നന്നായി മുന്നറിയിപ്പ് നൽകുന്നവരായിരുന്നു ഓരോ നബിമാരും. ഓരോ നന്മകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ ആ നല്ല കാര്യങ്ങളിൽ നിന്നവർ അകലുകയാണെങ്കിൽ അവരെ കാത്തിരിക്കുന്ന നരകമുണ്ട് എന്ന കാര്യം അല്ലാഹു വിലക്കിയതായ എല്ലാ തിന്മകളെ കുറിച്ചും പറയുമ്പോ, ആ തിന്മകളെങ്ങാനും നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്ന കഠോരമായ ശിക്ഷയുണ്ട് എന്ന കാര്യം ഇത് പറയാതെ ഒരു പ്രവാചകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. എല്ലാ സമുദായത്തോടും നിരന്തരമായി നബിമാര് സംവദിച്ചത്, സംസാരിച്ചത്, എല്ലാ കാര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും നന്നായി നരകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആനിൽ അല്ലാഹു നന്നായിട്ട് വർണ്ണിച്ച ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേ നാം അയച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്, ഷാഹിദായിട്ടാണ്. വമുബശ്ശിറ, ജനങ്ങൾക്ക് നല്ല വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് സന്തോഷം ലഭ്യമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അത് പറയാൻ വേണ്ടിയാണ് അങ്ങയെ നാം അയച്ചിട്ടുള്ളത്. പിന്നെയോ വനദീറൻ, മുന്നറിയിപ്പുകാരനായിട്ടാണ് അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്. ഹബീബായ പ്രവാചകർ ആ ദൗത്യം നന്നായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിടയിൽ പലരും പറയുന്നത് പോലെ, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് പോലെ, നരകത്തെക്കുറിച്ച് പേടിപ്പിക്കാത്തതാണ് നന്മ എന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. നരകമെന്ന ശിക്ഷയുടെ ലോകത്തെക്കുറിച്ച് നന്നായി മുന്നറിയിപ്പ് നൽകി തന്റെ സമുദായത്തിന് നേരായ മാർഗം കാണിച്ചു കൊടുത്ത ഉന്നതമായ നായകനാണ് അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്തു ചൊല്ലൂ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അട അല്ലാഹു നബിയോട് നന്നായി പറയുകയും ചെയ്തു, നബിയെ നരകത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അള്ളാഹുവിന്റെ റസൂളിന് ആദ്യമായി ഖുർആനിൽ നിന്ന് അവതീർണമായ ആയത്തുകൾ ഏതായിരുന്നു? ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. നമുക്കറിയാം, വായിക്കുക, ഇതായിരുന്നു ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. രണ്ടാമതായിട്ടോ, രണ്ടാമത് ഹബീബായ റസൂലുള്ളാഹിക്ക് അവതീർണമായ ആയത്തേതായിരുന്നു? യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടിപ്പുതച്ച് കിടക്കുന്ന നബിയേ,
നിങ്ങൾ എഴുന്നേൽക്കു യാ റസൂലല്ലാ, നിങ്ങൾ താക്കീട് നൽകൂ, നിങ്ങൾ മുന്നറിയിപ്പ് നൽകൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഭൗതികമായ ലോകത്ത് തന്നെ നന്മകളെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ സന്തോഷപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ ബിരിയാണി മേടിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ പണം തരാം, നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഏതു പ്രവർത്തനമാണെങ്കിലും അതിന് മടുപ്പ് വരുമെന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ താക്കീതുകൾ, ആ മുന്നറിയിപ്പുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ സമൂഹത്തോട് പറഞ്ഞപ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജസ്വലത ഈ ഉമ്മത്തിന് കൈവരികയുണ്ടായത്. അതൊരു ഭീഷണിപ്പെടുത്തലാണ്, അതൊരു താക്കീതാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് തന്റെ ദഅവത്ത് ആരംഭിക്കുന്ന ഘട്ടം നിങ്ങൾക്കറിയാമല്ലോ. ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക് മക്കാ നിവാസികളായ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം റസൂലുള്ളാഹി അവരോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എങ്ങനെയാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അങ്കിദു അംഫുസക്കും മിനന്നാർ. യാ ബനി ഹാഷിം, ഹാഷിമിന്റെ സന്താനങ്ങളെ. യാ ബനി കഅബ്, കഅബിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. എല്ലാം കഴിഞ്ഞൊടുവിൽ റസൂലുള്ള വിളിക്കുന്നുണ്ട്, യാ ഫാത്തിമ, എന്റെ പൊന്നാര മകളായ ഫാത്തിമ, അങ്കിദി നഫ്സക്ക് മിനന്നാർ, നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് കാക്കണേ. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഭൗതിക ലോകത്ത്, നമ്മൾ ഈ ലോകത്ത് കാണുന്ന കുറേ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അല്ലാഹുവിനും കുറേ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അല്ലാഹു ഒരിക്കലും നമ്മൾ നരകത്ത് കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കൂല. അല്ലാഹു ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല, അങ്ങനെ ഒരു ഇറാദത്തുള്ള ആളല്ല അല്ലാഹു തആല. എന്നാ ദുന്യാവിലുള്ള താക്കീതിന്റെ സ്വരങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ പലതും നമ്മളുടെ ഗുണത്തിനോ സന്തോഷത്തിനോ സമാധാനത്തിനോ അല്ല. ഇപ്പൊ പുതുതായിട്ട് പൗരത്വ ബില്ലിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സർവ്വസാധാരണമായിട്ട് നമുക്കിടയിൽ നടപ്പിലാക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എടവണ്ണപ്പാറയിലേക്ക് ഹെൽമെറ്റ് ഇടാതെ പോവാണെങ്കിൽ വഴിയിൽ വെച്ച് നിങ്ങളെ പോലീസ് കൈകാണിക്കും, പോലീസ് നിങ്ങളുടെ മേൽ ഫൈൻ ചാർജ് ചെയ്യും. അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്, അത് നന്മക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ നിയമങ്ങളും അങ്ങനെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പലപ്പോഴും അതിലൊക്കെയുള്ള ഒരു കാര്യം, ഇത് നടപ്പിലാക്കുന്ന ആളുകൾക്ക് ആ നിയമം നടപ്പിലാക്കൽ കൊണ്ട് ജനങ്ങൾ ഈ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന ഒരാഗ്രഹമുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. ആ ഇല്ലാന്ന് മാത്രല്ല, നാലാളുകൾ ഈ തെറ്റ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്. അഥവാ ഹെൽമെറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒഫൻസ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് ചാർജ് ചെയ്ത് ഇയാളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ഫൈൻ ഈടാക്കുന്ന സമ്പ്രദായം ഹെൽമെറ്റ് വേട്ടാന്നുള്ള കാര്യത്തിൽ മാത്രല്ല പലതിലും നമ്മൾ കാണും. അപ്പൊ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോ എന്താണ്, ഉന്നതങ്ങളിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്മാര് ഈ ആഴ്ചയിൽ ഇത്ര പണം ഫൈനിലൂടെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കണം എന്ന ഒരു നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അവരുടെ ഇടയിൽ ഇന്റേണലായിട്ട് അവരുടെ ഇടയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ അത് കാരണത്താൽ ഉദ്യോഗസ്ഥന്മാര് നാലാള് തെറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നല്ല, നാല് ആളുകൾ തെറ്റ് ചെയ്യട്ടെ തന്നെയല്ല. ഒരു കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യം പോലീസ് ഉദ്യോഗസ്ഥന്മാര് പിടികൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടും. നമ്മളുടെ തൊട്ടടുക്കലുള്ള മുക്കത്ത് ഒരു ചെറുപ്പക്കാരൻ
തന്റെ ഉമ്മയെ അമ്മയെ 3 കൊല്ലം മുമ്പ് കൊന്ന വാർത്ത പത്രത്തിൽ നമ്മൾ കണ്ടു. കൊല്ലാൻ വേണ്ടി സഹായിച്ച ഇസ്മായിൽ എന്ന് പേരുള്ള ഒരാളെയും അയാള് കൊന്നു, പിടിക്കപ്പെട്ടു. പത്രങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടു. അത് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനും കൂടെ 20,000 രൂപയും കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ പിടിക്കുമ്പോ ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ജനങ്ങൾ ആ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കുന്ന ആളുകൾക്ക് മനുഷ്യരാ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന നേട്ടങ്ങളുടെ ഉദാഹരണമാണിത്. 4 ആളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിന്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഒന്ന് ചീഞ്ഞാൽ അത് മറ്റൊന്നിന് വളമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട്. ദുനിയാവിലെ മൊത്തത്തിലുള്ള അവസ്ഥ അങ്ങനെയാണ്. എന്നാൽ അല്ലാഹുവോ, അല്ലാഹുവിന്റെ ഹബീബോ ആ രീതിയിലല്ല. നരകത്തെക്കുറിച്ച് താക്കീത് പറഞ്ഞിട്ടുള്ളതാ നരകത്തിൽ കടക്കാനല്ല, ആ നരകത്തിൽ നിന്ന് സംരക്ഷണം നേടാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെക്കുറിച്ച് നന്നായി മുന്നറിയിപ്പ് നൽകി നമ്മളെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചയാളാണ് അല്ലാമാ ഇഖ്ബാൽ. അദ്ദേഹത്തിന് വളരെ അസുഖമുണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു യോഗത്തിൽ സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നു. അദ്ദേഹം വേദിയിലിരിക്കുകയാണ്, അവശനാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരാള് സംസാരിക്കുന്നുണ്ട്. ഇഖ്ബാൽ വലിയ പ്രവാചക പ്രേമിയാണ്, നബിയോട് വലിയ ഇഷ്ടമുള്ളയാളാണ്. ഇഖ്ബാലിനെ ഇങ്ങനെ മദ്ഹ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സംസാരിക്കുന്നയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചു കൊണ്ട് പറഞ്ഞു, റസായേ ഖുദാ, റസായേ മുഹമ്മദ്. എന്താണോ അല്ലാഹുവിന്റെ തൃപ്തി, അത് തന്നെയാണ് മുഹമ്മദ് നബിയുടെയും തൃപ്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ഇഖ്ബാലിനവിടെ ഇരിപ്പുറച്ചില്ല. അദ്ദേഹം എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഈ സംസാരിക്കുന്ന ആളുടെ കൈപിടിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, നിങ്ങൾ ഒരൽപ്പം മാറി നിൽക്കുമോ, എനിക്ക് ചില കാര്യങ്ങൾ നബിയെ കുറിച്ച് പറയാനുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇഖ്ബാൽ മനോഹരമായി നബിയെ വർണ്ണിക്കുകയാണ്, ഖുദാനേ ലഗായേ ജന്നത്ത് അള്ളാഹു ഒരു സ്വർഗമുണ്ടാക്കി, മുഹമ്മദ് നബി ആ സ്വർഗത്തെ അലങ്കരിച്ചു. ഔർന സജായേ മുഹമ്മദ് ഖുദാന ലഗായേ ജഹന്നം. അല്ലാഹു ഒരു നരകമുണ്ടാക്കി, മുഹമ്മദ് നബി ആ നരകത്തെ ഊതിക്കെടുത്തുകയും ചെയ്തു. മുഹമ്മദ്, ഇത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണേ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണേ. വദക്കുറു, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, കണ്ടുകൂടാത്തവരായിരുന്നു. എന്നാൽ അല്ലാഹു ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ നിങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തി, ഒരേ സൊഫിൽ നിർത്തി നിങ്ങളെ നിസ്കരിപ്പിച്ചു, നിങ്ങളെ ഒരു ഇമാമിന്റെ കീഴിൽ നിന്ന് നിങ്ങളെ നിസ്കരിപ്പിച്ചു. അങ്ങനെ നിങ്ങളെ ഏകോദര സഹോദരന്മാരാക്കി, നിങ്ങളെ ഇണക്കമുള്ളവരാക്കി. ഫഅസ്ബഹ്തും ബിനിഅമ്മതിഹി ഇഖ്വാന. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, മനുഷ്യരെ, വകുന്തും അലാ ശഫാ ഹുഫ്രതിം മിനന്നാർ, നിങ്ങൾ നരകത്തിലെ കുഴിയുടെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിനെ അറിയാതെ
അവന്റെ റസൂളിനെ അറിയാതെ, നിയമങ്ങൾ അറിയാതെ ആ നരകത്തിന്റെ കുഴിയുടെ ചുറ്റുഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. നിങ്ങളെങ്ങാനും അങ്ങനെ മരണപ്പെട്ടാൽ ആ നരകക്കുഴിയിൽ നിങ്ങൾ ചാടുമായിരുന്നു. പക്ഷേ ഫഅൻഖദകും മിൻഹാ, അല്ലാഹുവിന്റെ റസൂല നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. നബിയുടെ ജീവിതം അതിന് വേണ്ടിയായിരുന്നു. എന്നെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ റസൂൽ അത് ചെയ്തുവല്ലോ. നമുക്ക് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ഭീഷണിപ്പെടുത്തിയല്ലോ. നരകത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുവല്ലോ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യമായിട്ടുള്ളത്. ഒരു ഹദീസ് കേട്ടോളൂ നിങ്ങൾ. റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബികളെ, ജനങ്ങളെ, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ പെട്ട ഒരാളുമില്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരിൽ സംസാരിക്കാത്തവരായി നിങ്ങൾക്കിടയിൽ ഒരാളുമില്ല. വലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ, അല്ലാഹു നിങ്ങളോട് സംസാരിക്കുമ്പോ അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്കിടയിൽ ഒരു ദ്വിഭാഷയുടെയും ആവശ്യമില്ല, ഒരു പരിഭാഷകന്റെയും ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ റബ്ബിനോട് സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ ഫയൻലുറു, അവൻ നോക്കുന്നതാണ്, ഐമന, അവന്റെ വലതുഭാഗത്തേക്ക്, എനിക്കെന്തെങ്കിലും രക്ഷ നേടാനുണ്ടോ? എന്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്ത വല്ല നന്മകളും എന്നെ സഹായിക്കാനുണ്ടോ? അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, പക്ഷേ ഫലായറാ ഇല്ലാ മാ ഖദ്ദമാ, അവൻ മുൻപ് ചെയ്തു പോയതല്ലാത്ത ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അവൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കി ഇനി രക്ഷമേടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാലോചിച്ചുകൊണ്ട് അവനവന്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവന്റെ നേരെ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. എന്റെ മുഅ്മിനെ, അത് കാണുന്ന ഒരു രംഗമുണ്ട്, ഹിസാബിന്റെ വേളയുണ്ട്. ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. ഒരു ഈത്തപ്പനയുടെ ചീന്ത് കൊണ്ടാണ്, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടാണെങ്കിലും, ചെറിയ പ്രവർത്തനം നടത്തിയിട്ടാണെങ്കിലും, നിസ്സാരമായി തള്ളുന്ന കാര്യം ചെയ്തിട്ടാണെങ്കിലും, നിങ്ങൾ ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ നബി മുഹമ്മദ് മുസ്തഫ, ഒന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ഇത് കൽബിലേക്ക് അങ്ങ് കയറണം മുഅ്മിനീങ്ങളെ, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോ ഞാൻ നിങ്ങളോട്, അതായത് നമ്മൾ എന്നും ചർച്ച ചെയ്യേണ്ട വിഷയം, നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട വിഷയം, അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്നാലോ നമ്മളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളമായിട്ട് അറിയുകയും ചെയ്യുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, സത്യത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യുന്നില്ലേ മുഅ്മിനീങ്ങളെ? നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന കാര്യം എന്താണ്? അല്ലാഹുവിനോട്. ഓരോ ഘട്ടത്തിലും നമ്മൾ ദുആ ചെയ്യുക ഓരോ കാര്യങ്ങളായിരിക്കും, അപ്പത് കൂടുതലായിരിക്കും. പടച്ചോനെ, എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട്, സുഖാക്കി തരണേ. കൈക്ക് വേദന ഉണ്ടാകുമ്പോൾ ദുആ. പടച്ചോനെ, എൻ്റെ മോൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് റബ്ബേ, അപ്പൊ മോളുടെ കാര്യമായിരിക്കും. അള്ളാഹുവേ, എനിക്ക് ഇന്ന രീതിയിൽ ബിസിനസ് ചെയ്യണം പടച്ചോൻ. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ കാര്യമായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷേ പൊതുവിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്, അത് എക്കാലവുമുണ്ട്. ആ ദുആ ബഹുമാന്യനായ ഷാഫി ഫൈസി ദുആ ചെയ്യുമ്പോ നമ്മൾ പള്ളികളിൽ നിന്ന് ആമീൻ പറയാറുണ്ട്. റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇതായിരുന്നു റസൂലുള്ള ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത്. നമ്മളും ഇത് തന്നെയാണ് ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ല ദിനം തരേണമേ, അഖിറത്തിലും ഞങ്ങൾക്ക് നീ നല്ല ദിനം തരേണമേ. പിന്നെ പറയുന്നത് എന്താ, വഖിനാ അദാബന്നാ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് കൽബിൽ തട്ടിയിട്ട്? നിങ്ങളെന്ന് ഇശാ നിസ്കരിച്ചവരാണ്, മഗ്രിബ് നിസ്കരിച്ചവരാണ്. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവല് തേടിയതായിട്ട് എത്രയാൾക്ക് ഓർമ്മയുണ്ട്? അത് ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാ? നമുക്ക് ഖുശൂഇല്ലാത്തത് കൊണ്ടാ? അത് പ്രധാനത്തോടുകൂടെ പ്രാധാന്യത്തോടെ നമ്മൾ കാണാത്തത് കൊണ്ടാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന്നൽ മിൻ അദാബിൽ ഖബർ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ വ അഊദു ബിക. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. വ മിൻ ഫിത്നത്തിൽ മഹയാവൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. നിസ്കാരത്തിൽ നമ്മൾ ദുആർക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, അതൊന്ന് ഹൃദയത്തിലേക്ക് തട്ടണം. നമ്മളതിന്റെ ആളുകളാകാൻ പാടില്ല. ഖുർആനിൽ അല്ലാഹു തആല താക്കീത് ചെയ്ത ഈ സംഗതികളിൽ മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരിമാരെ, നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹനോട് നന്നായിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹനോട് ദുആ അറിയുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഉദാഹരണം നോക്കൂ നിങ്ങൾ, ഈ വെള്ളിയാഴ്ച എന്തിനാണ് അല്ലാഹു തആല നമ്മോട് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞത്? പുരുഷന്മാരോട് പല ലക്ഷ്യങ്ങളും അതിനുണ്ട്. ചില ആളുകളുടെ വിചാരം ആ രണ്ടറക്കാലത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളതാണ്. അതെങ്ങനെയാ? ചില നാട്ടിലൊക്കെ ഉസ്താദുമാര് വിചാരിക്കും ആളുകൾ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഖുത്ബ തുടങ്ങാം. ആളുകൾ വിചാരിക്കും ഉസ്താദ് ഖുത്ബ തുടങ്ങിയിട്ട് കഴിയട്ടെ. അങ്ങനെയുണ്ട്. ഞാനൊക്കെ വെള്ളിയാഴ്ച ആലുവയിൽ ചില ആളുകൾ യാത്രക്കാരനെ വിളിക്കും, നിങ്ങളുടെ പള്ളിയിൽ എപ്പോഴാണ് ഖുത്ബ കഴിയാന്നാ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഒരു പ്രാധാന്യമില്ലാതെയാണ്. ആ നിസ്കാരത്തിന് തത്തുല്യമായ പ്രാധാന്യം അല്ലേ? അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർള്. നീ അത് കേൾക്കണോ കേൾക്കണ്ട, അത് മറ്റൊരു ചർച്ചയാണ്. അതിന്റെ നിബന്ധനകൾ മറ്റൊരു ചർച്ചയാണ്. പക്ഷേ ആ ഖുതുബയിൽ വലിയ ഒരു ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അല്ലാഹുമ്മ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരേണ്ടതില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഗുഫ്രിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുവേ, എല്ലാ മുസ്ലിങ്ങളായ പുരുഷന്മാർക്കും മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആർക്കുമ്പോ നമ്മൾ അറിയാറുണ്ടോ മുഅ്മിനെ അതിന്റെ ഗൗരവം? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇതറിയാത്തവരുണ്ടോ? ഇത് കേൾക്കാത്തവരുണ്ടോ? പക്ഷെ ഇതിന്റെ ഗൗരവാവസ്ഥ അത് ഹൃദയത്തിൽ തട്ടിയിട്ട് ആ നരകത്തിന്റെ ചൂടിൽ വെന്തുരുകാതിരിക്കാൻ അല്ലാഹുവിനോട് ഇമാമ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ലാ തജ്അൽനാ, അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ ഫഇന്നഹാ ബിഇസദ്ദാർ വബിഇസൽ മസ്വാ വബിഇസൽ ഖറാർ. നരകമെന്നത് ഏറ്റവും മോശമായ ഒരു ഭവനമാകുന്നു. നരകമെന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു വീടാകുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളെ, ഇനി മുതലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാകണം. കേവലം യാന്ത്രികമായ ഈ ജീവിതത്തിനിടയിൽ ഇത് വളരെ പ്രാധാന്യമാണ് എന്നും ഇത് സംഭവമാണ് എന്നും നമുക്കറിയണം. മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ പലപ്പോഴും മങ്ങാടികളിൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് തോന്നും അല്ലാഹുവിന്റെ റസൂല് വല്ല യുദ്ധത്തിനും ആഹ്വാനം ചെയ്യുകയാണോ.
അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് ഓടിപ്പോകും. എന്തിനാണ് നബി ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചത്? കഅന്നഹു മുൻദിറു ജൈഷിൻ, ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ. എന്തിനാണ് റസൂലുള്ള സംസാരിച്ചത്? ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഞങ്ങൾക്ക് നബിയുടെ മുഖം കാണാൻ കഴിയും. അവിടുത്തെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ട്, അവിടുത്തെ മുഖം ചുവന്നിട്ടുണ്ട്. അവിടുന്ന് പറയുന്നത്, അന്തർത്തുക്കു മുന്നാർ, കത്തിയാളുന്ന നരകമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ രക്ഷകന്മാരില്ല. അവിടെ ഭൗതിക ലോകത്ത് നമ്മൾ സ്നേഹിച്ച ഏതെങ്കിലും ഭൗതികന്മാരില്ല. അവിടെ ഏതെങ്കിലും താരങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇഷ്ടപ്പെടുന്നവരോ ഭൗതികമായി താല്പര്യത്തോടെ കാണുന്നവരോ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളോ ഒന്നും ആ നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ഉണ്ടാവില്ല. അല്ലാഹ് അവനിലേക്കടുത്ത് ഇബാദത്ത് ചെയ്താൽ, പശ്ചാത്താപത്തോടെ റബ്ബിലേക്ക് നമ്മൾ പോയാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിച്ചാൽ, അവിടെയാണ് ആ നരകാഗ്നിയിൽ നിന്ന് മോചിതമാകാൻ കഴിയുന്നത്. സ്വഹാബികൾ അത് പേടിക്കുന്നവരായിരുന്നു. നബി അത് വല്ലാതെ ഭയക്കുന്ന ആളായിരുന്നു. സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ നരകത്തെ കുറിച്ച് വല്ലാതെ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ള സംസാരിക്കുമ്പോ നരകത്തിന്റെ കാര്യം ഓതുന്ന ഖുർആനിലുള്ള ആയത്തുകൾ അങ്ങ് പറഞ്ഞാൽ, മുത്തു നബി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. പടച്ചവനെ, നരകത്തിന്റെ ഭീകരമായ ലക്ഷ്യങ്ങൾ പറഞ്ഞ്, ആ തീജ്വാലകളെ കുറിച്ച് പറഞ്ഞ്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് റസൂലുള്ള കരയുന്നത് കണ്ടാൽ, നബിയോട് ഞങ്ങൾക്ക് കരുണ തോന്നിപ്പോകും. റബ്ബേ, നബി എന്തിനാ നരകത്തെ കുറിച്ച് പറഞ്ഞത്? അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞങ്ങളത് കാണുമ്പോൾ ചിന്തിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് സംസാരിക്കുകയാണ്. വിഷയെന്താണ്? നരകമാണ്. നരകത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾ കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നരകത്തിലെ വിറകുകൾ മനുഷ്യരാണെന്ന് ഖുർആൻ കേൾക്കണം. യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹല്ലദീന ആമനു, قوا انفسكم واهليكم نارا وقودها الناس والحجاره عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون سوره التحريم വേറെ ഇടത്ത് അല്ലാഹ് പറയുന്നുണ്ട്, നരകത്തിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കുൻതും ഫീ റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിം മിൻ മിസ്ലി വദഊ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ اللَّهُ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഓ ജനങ്ങളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. നിങ്ങൾ സിനിമ കാണാതെ, നിങ്ങൾ വ്യഭിചാരം കാണാതെ, നിങ്ങൾ കള്ളു കുടിക്കാതെ, നിങ്ങൾ കഞ്ചാവ് വലിക്കാതെ, നിങ്ങൾ പലിശക്കെടുക്കാതെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ ശരീരങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. നിങ്ങളുടെ മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. എന്താണ് ആ നരകത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? വഖൂദുഹന്നാസു വൽ ഹിജാറ,
ആ നരകത്തിലെ വിറകുകൾ മനുഷ്യരാകുന്നു, കല്ലുകളുമാകുന്നു. അതല്ലെങ്കിൽ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാകുന്നു, അള്ളാഹുവിനോടെതിരെ പ്രവർത്തിച്ചവരാകുന്നു. അള്ളാഹു പറയുകയാണ്, കല്ലുകൾ പോലും കത്തുന്ന നരകമാണ്. കല്ല് കത്തിയാൽ ആ തീജ്വാലയുടെ ചൂടെന്തായിരിക്കുമെന്നറിയുമോ? റസൂലുള്ള ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അവിടുന്ന് പറയുകയാണ്, എന്റെ സ്വഹാബ, അല്ലാഹു 1000 കൊല്ലം നരകത്തെ കത്തിച്ചു, നരകം വെളുത്തുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു, ആ നരകം ചുവന്നുപോയി, ആ നരകം ചുവന്നുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു, അല്ലാഹു ആ നരകത്തെ കറുപ്പിച്ചു കളഞ്ഞു. നരകമെന്ന് പറഞ്ഞാൽ അതിന്റെ തീജ്വാലകൾ വെളിച്ചമുള്ളതല്ല, അത് കൂടിരുട്ടുള്ളതാണ്, അത് കട്ട പിടിച്ച ഇരുട്ടുള്ളതാണ്. അതാണ് നരകത്തിന്റെ ഭീകരമായ അവസ്ഥ എന്ന് പറയുമ്പോ, അതാ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളിൽ ഒരാൾ പെട്ടെന്ന് അങ്ങ് വീണുപോവുകയാണ്. അദ്ദേഹം അങ്ങ് വീണുപോയി. അദ്ദേഹം ഒരു എത്യോപ്യക്കാരനായിരുന്നു, കറുത്ത വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. നബിയും സ്വഹാബികളും ആ മനുഷ്യന്റെ ചുറ്റുപാടും കൂടുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടമായി. അയാളങ്ങനെ ബോധം കെട്ട് വീണിട്ട് അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും തൊട്ടടുക്കലുണ്ട്. അങ്ങനെ അവരിരിക്കുമ്പോഴാണ് നസലൽ അമീനു മലക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നത്, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞയാൾ? റസൂലുള്ള പറഞ്ഞു, അതിന്നാൽ ഇന്ന എത്യോപ്യക്കാരനാണ്, കറുത്ത അടിമകളിൽ പെട്ട ഒരാളാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ്, ജിബ്രീൽ പറയുകയാണ്, നബിയെ, എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാ, അങ്ങയോടൊരു കാര്യം പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. എന്റെ പ്രതാപമാണ്, എന്റെ മഹത്വമാണ്, അർശിന്റെ മുകളിലുള്ള എന്റെ സ്ഥാനമാണ്. അല്ലാഹു പറയുകയാണ്, നബിയേ, മാ ബക അബ്ദു മിൻ ഖശിയത്തിൻ നാരി ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് ഏതെങ്കിലും ഒരടിമ അല്ലാഹുവിന്റെ നരക ശിക്ഷയെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ, ദുനിയാവിൽ നിന്ന് കരഞ്ഞാൽ, ഇല്ല അക്സറുത്തു ലഹികാ ഫിൽ ജന്നാ, സ്വർഗത്തിൽ അവന്റെ ചിരിയെ ഞാൻ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണീരൊഴുകിയത് സീരിയൽ കണ്ടിട്ടാകരുത്, സിനിമ കണ്ടിട്ടാകരുത്, കഥകൾ വായിച്ചിട്ടാവരുത്, നോവലുകൾ വായിച്ചിട്ടാവരുത്. പടച്ചവനെ, എന്റെ അദാബ് എത്ര വലുതായിരിക്കും! അല്ലാഹുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെങ്ങാനും നീ ശിക്ഷ നൽകുകയാണെങ്കിൽ, അല്ലാഹുവേ, എനിക്കെന്തെല്ലാം ശിക്ഷയാകിട്ടുക! പടച്ചവനെ, ഞാനിതാ നിന്നോട് തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന വിചാരത്തോടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, റഹ്മാനായ റബ്ബിനെ പുൽകിയാൽ, നരകത്തെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ, അവന്റെ ചിരി ഞാൻ സ്വർഗത്തിൽ വെച്ച് വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു പറയുന്നതായി മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. എല്ലാവരും പറയൂ, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ, നമ്മൾ നരകത്തെ കുറിച്ച് അതൊരു ഹൃദയത്തിൽ അല്ലാഹു തമ്പുരാൻ തരുന്നൊരു വലിയ പേടിയാണ്. ഞാൻ സത്യത്തില് ഇന്നത്തെ ആളുകൾ പോലെയല്ലല്ലോ, മുൻഗാമികളായ ആളുകളൊക്കെ നരകത്തെ കുറിച്ച് പറയുന്ന സദസ്സുകാരനെ കണ്ണീരിന്റെ സദസ്സായിരുന്നു. ഞാനിങ്ങനെ പറയാൻ തന്നെ കാരണം, നമ്മളിങ്ങനെയൊക്കെ വാള് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു വിചാരം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, അത് കൽബിൽ ഉണ്ടായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. പടച്ചോനെ, എനിക്കത് കിട്ടരുത്, അല്ലാഹുവേ ഞാനതിന്റെ അവകാശിയാവരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആനിലുള്ള ആയത്തുകളിൽ അല്ലാഹു അതിന്റെ കാഠിന്യം പറഞ്ഞ രംഗങ്ങൾ, ഇന്നലദൈനാ അങ്കാലൗ വജഹീമാ
വത്വഅമൻ ഗുസ്സതിൻ വഅദാബൻ അലീമാ. റസൂലുള്ള ഈ ആയത്ത് ഓതുകയാണ്. നമ്മുടെ അടുക്കൽ കൊളുത്തുകളുണ്ടല്ലോ, നമ്മുടെ അടുക്കൽ ചങ്ങലകളുണ്ടല്ലോ, നമ്മുടെ അടുക്കൽ അല്ലാഹു പറയുകയാണ് വേദനാജനകമായ ശിക്ഷയുടെ ഭക്ഷണങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അങ്ങനെ ഓതുകയാണ്. അപ്പോഴാണ് ഒരു സഹാബി പെട്ടെന്ന് ഹൃദയാഘാതം വന്നുപോയി എന്നാണ്. അദ്ദേഹം അങ്ങോട്ട് വീണു, മരണത്തോട് മല്ലടിക്കുകയാണ് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. ഇനി ഇദ്ദേഹത്തിന് കൂടുതൽ സമയമില്ല, കാരണം നരകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പലരും പല കാര്യങ്ങളും കേൾക്കുമ്പോഴായിരിക്കും ഇയാൾ നരകത്തെ പേടിച്ചപ്പോഴാണ്. അല്ലാണ്ട് റസൂല ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര അയാളിങ്ങനെ അതയാളിങ്ങനെ പറഞ്ഞങ്ങനെ മരിച്ചുപോയി. നബി തിരുമേനി പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, താങ്കൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയുക. അങ്ങനെ ജനാസ സംസ്കരണമൊക്കെ കഴിഞ്ഞ് നബിയും സഹാബികളും ഇങ്ങനെ തിരിച്ചു പോരുമ്പോ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാ, എങ്ങനെയാണ് ആ മനുഷ്യന് സ്വർഗം കിട്ടിയത്? അയാൾ മരിച്ചു, എങ്ങനെയാ സ്വർഗം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂല സഹാബികളോട് മറുപടി പറയുകയാണ്, അമാ സമിഅതും ഖൗലല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ വാക്ക് കേട്ടിട്ടില്ലയോ, ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. സ്വർഗലോകം എന്നെ ഭയന്നവർക്കും എന്റെ സ്ഥാനത്തെ ഭയന്നവർക്കും എന്റെ താക്കീതുകളെ പേടിച്ചവർക്കുമാണ് ഉള്ളത് എന്ന് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലയോ സ്വഹാബ. ആദരവായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ പലപ്പോഴും കരുതും നരകമെന്ന് പറഞ്ഞാൽ അത് കുറെ കാലങ്ങൾക്ക് ശേഷം കിട്ടാനുള്ളതാണല്ലോ, അല്ലേ? ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഇനി ഖബറുണ്ട്, അത് കഴിഞ്ഞിട്ട് മഹ്ഷറുണ്ട്, വിചാരണയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കണ്ട. എപ്പോഴാണോ നമ്മുടെ മരണം സംഭവിക്കുന്നത്, എപ്പോഴാണോ ഈ ലോകത്തോട് വിട പറയുന്നത്, അല്ലാഹുവേ ഈമാനോടെയുള്ള മരണമാക്കണേ തമ്പുരാനെ. നമ്മൾ ഇന്നലെ ബഹുമാന്യനായ ഒരു സഹോദരന്റെ മരണ വാർത്ത എന്നോട് ചെറിയാപ്പുഹാജിയൊക്കെ പറഞ്ഞു, തൊട്ടടുക്കലുള്ള വാഴക്കാട് മഹല്ല് പ്രസിഡന്റിന്റെ മരണ വാർത്ത. അല്ലാഹുവേ ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ, അപകടങ്ങളിലൂടെ രോഗം വന്നിട്ട്, വെള്ളത്തിൽ വീണിട്ട്, വാഹനം വന്ന് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട്, ഇപ്പൊ പത്രത്തിൽ കണ്ടില്ലേ, വാർത്തകളിൽ കണ്ടില്ലേ നിങ്ങൾ, കാഠ്മണ്ഡുവിലേക്ക് ടൂറ് പോയ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരായ എട്ടാളുകൾ വിഷവാതകം ശ്വസിച്ചു മരണപ്പെട്ടിരിക്കുന്നു. ഇത്രയേയുള്ളൂ കാര്യം. അങ്ങനെ എപ്പോഴാണെന്നറിയാത്ത, ഏത് സമയത്താണെന്നറിയാത്ത, എങ്ങനെയാണെന്നറിയാത്ത ആ മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ അവസ്ഥ എന്താണ്. നരകത്തിന്റെ അനുഭവങ്ങൾ അല്ല പറഞ്ഞുവല്ലോ, അവൻ ദുർമാർഗികളിൽ പെട്ട ആളാണെങ്കിൽ അവൻ അവൻ വഴിപിഴച്ചു പോയ തെമ്മാടികളിൽ പെട്ട ആളാണ് എങ്കിൽ എന്താണ്ടാവുക, ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. മരിക്കുന്ന സമയത്ത് അവന് നരകത്തിലുള്ള വെള്ളത്തിന്റെ ഒരു സൽക്കാരം കൊടുക്കുന്നതാണ്. നമ്മൾ നോക്കിയാൽ കാണൂല, പക്ഷെ അവന് കിട്ടും. ഹമീമിൽ നിന്നുള്ള സൽക്കാരം മരിക്കുന്ന വേളയിൽ കിട്ടുന്നതാണ്. നരകത്തിൽ കിടന്നുകൊണ്ട് മരിക്കുന്ന വേളയിൽ തന്നെ അവൻ കരിഞ്ഞു തുടങ്ങുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ രണ്ടു ഭാഗത്തും മലക്കുകൾ ഉണ്ട് എന്നത്. ഈ സദസ്സിൽ ഒരു 300 ആളുകൾ ഉണ്ട് എങ്കില് അതിന്റെ ഇരട്ടി ആ മലക്കുകൾ ഇവിടെയുണ്ട്.
300 ഇരട്ടി മലക്കുകൾ ഇവിടെയുണ്ട്. കാരണം എന്താണ്? മായൽ ഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും നമ്മൾ ആരും അവരെ കണ്ടിട്ടില്ല, പക്ഷേ അവർ നമ്മോട് കൂടെയുണ്ട്. ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള, എല്ലാവരോടും കൂടെയുണ്ട്. നമ്മൾ അവരെ കാണുന്ന രംഗം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവരെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മൾ മരിക്കുന്ന സമയത്താണ്. കേൾക്കണം നിങ്ങൾ. ഹദീസിൽ കാണുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടത്തിൽ ഈ രണ്ട് മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരികയാണ്. അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനോട് സലാം പറയുന്നു, അവനോട് സന്തോഷം രേഖപ്പെടുത്തുന്നു. റഖീബ് അതീദ് അലൈഹിസ്സലാം ഈ മുഅ്മിനോട് പറയുന്നു, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഉത്തമമായത് പ്രതിഫലം തരട്ടെ. സഹോദരാ, എത്ര എത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്, എത്ര എത്ര നല്ല കാര്യങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു താങ്കൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് ആ മലക്കുകൾ ഈ മരണപ്പെടുന്ന മനുഷ്യനോട് പറയും. ഈ മനുഷ്യന് സന്തോഷമാകും. പോകുന്നതിന്റെ മുമ്പ് ഒരു കാര്യം അവനോട് പറയും, അബ്ശിറു ബിൽ ജന്നാ, നിനക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് നീ മരണപ്പെടുക. എന്റെ പ്രിയപ്പെട്ടവരെ, വഴിദൂരം കൂടുതലില്ലല്ലോ നിങ്ങളുടെ നാട്ടിലെ പള്ളിക്കാട്ടിലേക്ക്. ആ പള്ളിക്കാട്ടിൽ നിങ്ങളെ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഒന്നുകിൽ ഇതനുഭവിച്ചിട്ടുണ്ട്, അവിടെ റഖീബ് അതീദ് അലൈഹിമുസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇവനൊരു തെമ്മാടിയാണെങ്കിൽ, ഇവനൊരു വൃത്തികെട്ടവനാണെങ്കിൽ ആ രണ്ട് മലക്കുകളും അവനോട് വരികയാണ്. ഓ, അവന്റെ അടുക്കൽ വന്ന് അവർ ഭീകര സ്വരൂപികളാവുകയാണ്, അവർ കോപാകുലരാവുകയാണ്. ഇവനോട് പറയുന്നു, മനുഷ്യ, നിനക്ക് അല്ലാഹു ഒരു നന്മയും തരാതിരിക്കട്ടെ. എന്തേ കാര്യം? നീ വളരെ മോശമായിരുന്നല്ലോ, എത്രയെത്ര ചീത്ത സ്ഥലങ്ങൾ നീ ഞങ്ങളെ കാണിച്ചു, എന്തെല്ലാം വൃത്തികേടുകൾ നീ ഞങ്ങളെ കേൾപ്പിച്ചു. അങ്ങനെയുള്ള നിനക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടാകട്ടെ. അബ്ശിറു ബിന്നാ, നിനക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞ് ആ മലക്കുകൾ ഇവനോട് യാത്ര പറയുമെന്ന് ആദരവായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഞങ്ങൾക്ക് കാവല് തരണേ തമ്പുരാനെ. അമീൻ പറയും, ഞങ്ങൾക്ക് കാവല് തരണേ റബ്ബേ. ലയഖ്റുജ അഹദും മിൻകും മിനദ്ദുനിയാ, നിങ്ങളിൽപ്പെട്ട ഒരാളും ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയില്ല. ഹത്താ യഅലമ ഐന മസീറു, അവൻ സ്വർഗാവകാശിയാണോ അതല്ല അവൻ നരകാവകാശിയാണോ എന്നറിയാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ കാണാം, അല്ലാഹു ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുന്ന ഓരോ മനുഷ്യനും അല്ലാഹു രണ്ട് വീടുകളും കൂടെ സൃഷ്ടിക്കുന്നു. ആ വീട്ടിൽ ഒന്ന് സ്വർഗത്തിലാണ്, രണ്ടാമത്തേത് നരകത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഉലാഇകഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് വഹും ഫീഹാ ഖാലിദൂൻ. അവർ സ്വർഗത്തെ അനന്തരമെടുക്കുന്നവരാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് കാണാൻ കഴിയും. എങ്ങനെയാണ് സ്വർഗത്തെ അനന്തരമെടുക്കുന്നത്? അതിന്റെ വ്യാഖ്യാനം ഇതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവന് സ്വർഗത്തിലുള്ള അവന്റെ വീട് ശരിയാകുന്നു, നരകത്തിലുള്ള അവന്റെ വീട് മറ്റുള്ള നരകവാസികൾ എടുക്കുന്നു. എന്നാൽ ഒരു നിഷേധിയായ മനുഷ്യൻ മരണപ്പെടുമ്പോ ആ മരണപ്പെട്ടവന് നരകത്തിലുള്ള വീട് അവന് തന്നെ കിട്ടുന്നു, സ്വർഗത്തിൽ അവന് വേണ്ടി പടക്കപ്പെട്ട വീട് ആ സ്വർഗത്തിൽ കടന്ന വിശ്വാസികൾ എടുക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗത്തിലുള്ള വീട് കാണിക്കാതെ, നരകാവകാശിയാണെങ്കിൽ ആ വീട് നിങ്ങളെ കാണിക്കാതെ, അവന്റെ ഇരിപ്പിടം കാണിക്കാതെ ഈ ലോകത്തിൽ നിങ്ങൾ മരണപ്പെടുകയില്ല എന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ. എന്തൊരു അത്ഭുതാണല്ലേ, എന്തൊക്കെ ഈ ലോകത്തിന് കാണാനുണ്ട് നമ്മൾ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹാബിയാണ്. മഹാനുഭാവൻ വഫാത്താകാൻ കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനുഭാവന്റെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായ മർവാൻ മഹാനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്, എന്തോ ബേജാറായതുപോലെ. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നുണ്ട്, വല്ലാഹി മാ അബ്കി ഹുസ്നൻ അലദ്ദുനിയാ വലാ ജസഅം മിൻ ഫിറാഖിക്കും, ഞാൻ കരയുന്നത് ദുനിയാവിൽ നിന്ന് വേർപിരിയുകയാണല്ലോ എന്ന് പേടിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് എന്റെ ഐഹികമായ എന്തെങ്കിലും നഷ്ടത്തെ കുറിച്ച് ആലോചിച്ചിട്ടല്ല. പിന്നെയോ ഞാൻ മരണപ്പെടുമ്പോ ഞാനിതാ കാത്തു നിൽക്കുകയാണ്. വലാക്കിൻ അന്തളിറു ഇഹദൽ ബശീറൈൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന രണ്ടിൽ ആരാകും എന്റെ അടുക്കൽ വരിക? എനിക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്ന ആളാകുമോ? അതല്ല എനിക്ക് നരകമുണ്ടെന്ന് പറയുന്ന ആളാകുമോ? അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനേ. അപ്പം മരിക്കുന്ന സമയം വലിയ പ്രതിസന്ധിയുടേതാണ്. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളാണെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. ഖബറിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മൾ തന്നെ ദുആ ചെയ്യുന്ന കാര്യമാണ്, അല്ലാഹുമ്മ ജഅൽ ഖബറഹു റൗലത്തൻ മിൻ റിയാലിൽ ജന്ന വലാ തജ്അൽ ഖബറഹു ഹുഫ്റത്തൻ മിൻ ഹുഫരിൻ നീറാ. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, റബ്ബേ ഈ ഖബറിലുള്ള ശിക്ഷ നീ അയാൾക്ക് നരകത്തിന്റെ കുഴിയാക്കി കൊടുക്കല്ലേ. അത് ഹദീസിൽ വന്നതാണ്. ഖബർ ഒന്നുകിൽ സ്വർഗത്തിലെ ഒരു തോട്ടമാണ് മുഅ്മിനീങ്ങളെ, അതല്ലെങ്കിൽ അത് നരകത്തിന്റെ ഒരു കുഴിയാണ്. ചോദ്യം ചെയ്ത ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല എങ്കിൽ ആ മലക്കുകൾ അവരെ അടിക്കുന്നതാണ്, മുൻകർണിക്കീർ അവരെ അടിക്കുന്നതാണ്. അവർക്ക് നരകത്തിലുള്ള ഒരു വിരിപ്പ് വിരിക്കപ്പെടുന്നതാണ്. അവർക്ക് നരകത്തിലുള്ള ചൂടിന്റെ ഒരു പലക കൊണ്ടുവരപ്പെടുന്നതാണ്. ഇങ്ങനെ ഖബർ നരകമായി മാറിയാൽ നഊദു ബില്ലാ, സഹിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ മുഅ്മിനീങ്ങളെ? ഒരു വകുപ്പുമില്ല എങ്കിൽ ഒരൊറ്റ വകുപ്പേ ഉള്ളൂ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. നമ്മുടെ സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കുക. അനാവശ്യമായ വിനോദങ്ങളിൽ നിന്ന്, കളികളിൽ നിന്ന്, സമയം ചെലവഴിക്കുന്ന മറ്റു ഏർപ്പാടുകളിൽ നിന്ന് നമ്മൾ തിരിച്ചു നടന്ന് എന്റെ റബ്ബേ നിന്റെ സ്നേഹത്തിലാണ് എനിക്ക് വിലയം പ്രാപിക്കേണ്ടത്, നിന്റെ കോപം എനിക്ക് വേണ്ട അല്ലാ എന്ന് ചിന്തിക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധ്യമാകണം. മരണവും ഖബറും നരകത്തിന്റെ തീജ്വാലകൾ. മഹ്ശറാണെങ്കിലോ അലയിക്കാറില്ല എന്ന് ഖുർആനാ പറഞ്ഞത്, ഞാനല്ല. اقترب للناس حسابهم وهم في غفلة معرضون. ഖുർആന പറഞ്ഞു, ജനങ്ങൾക്ക് വിചാരണയുടെ വേള അടുത്തിട്ടുണ്ട്, പക്ഷേ അവർ അശ്രദ്ധവാന്മാരാണ്. മായതീഹിം മിൻ ദിക്രി മിർ റബ്ബിഹിം മുഹദ്ദസ് ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. കൽബൊക്കെ ഇങ്ങനെ അശ്രദ്ധായിട്ട് കളിക്കുന്നവരും വിനോദത്തിൽ ഏർപ്പെടുന്നവരുമായിട്ട് മാത്രമാണ് അവരാ നരകത്തെ കുറിച്ച്, മഹ്ശറിനെ കുറിച്ച്, വിചാരണയെ കുറിച്ച് അവർ കേൾക്കുന്നത് എന്ന് ഖുർആൻ. പടച്ചോനെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. തോന്നിപ്പോകാറുണ്ട് ഈ പറയുന്ന നമ്മളുടെയൊക്കെ ജീവിതം പടച്ചോനെ. കാരണം എന്താ? സമയത്തിന്റെ വലിയ ഒരു ഭാഗം മൊബൈൽ ഫോണ് കവർന്നെടുക്കുന്നു. അതിലുള്ള കാഴ്ചകൾ, അതിലുള്ള ദൃഷ്ടാന്ത, അതിലുള്ള ദൃഷ്ടികൾ, അതിലുള്ള വീഡിയോകൾ, അതിലുള്ള വാർത്തകൾ. അത് കാരണത്താൽ നമ്മുടെ ഖുശൂഉ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ കഴിയണം.
ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നമ്മൾ മോചിതരാകണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സംഗതികളാകണം. നമ്മൾ ഇവിടെ ഓർക്കുന്ന ഈ മഹാനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഈ നാടിന് വലിയ വെളിച്ചം നൽകിയ, ഈ നാടിന് മസ്ജിദ് ഉണ്ടാക്കി തന്ന ഈ നാടിന്റെ എല്ലാ ചലനങ്ങൾക്കും 924 അദ്ദേഹം വഫാത്താകുന്ന ആ കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആ മഹാനുണ്ടല്ലോ, അവരൊക്കെ മഹാന്മാരായത് നമ്മുടെ വാപ്പ ഉമ്മമാർക്ക് അള്ളാഹു വലിയ സമാധാനം നൽകിയത്, അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകുന്നത്. അവർക്ക് ഗഫലത്തില്ല, അവർക്കതിൻ്റെ സാഹചര്യമില്ല. അൽഹംദുലില്ലാ, നമ്മളുടെ കാര്യത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളാകുമ്പോൾ മരണപ്പെട്ടു പോയവരെ കണ്ടിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പഠിച്ചോനെ, ഞാനായിരുന്നു ആ കൂട്ടത്തിൽ മരിച്ചതെങ്കിലെന്ന്. അതാരിക്കേ തോന്നുള്ളൂ, ഈ ദുന്യാവിൽ നടക്കുന്ന ഈ ലഹളകള്, ഈ കുഴപ്പങ്ങള്, ഈ അസ്വസ്ഥതകള്, ഇത് മനസ്സിലാക്കുന്നവർക്കേ തോന്നുകയുള്ളൂ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഉറങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പെട്ടെന്ന് ആഖിറം ഓർമ്മ വന്നുപോയി. ആയിഷ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ആ കണ്ണീരിങ്ങനെ പ്രവഹിക്കുകയാണ്. റസൂലുള്ളാഹ് ഉണർന്നുകൊണ്ട് ചോദിച്ചു, ആയിഷ എന്താണ് നീ കരയുന്നത്? ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹ് ചോദിച്ചു, ആയിഷ എന്താണ് നീ കരഞ്ഞത്? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് ആഖിറ അങ്ങനെ ഓർമ്മ വന്നുപോയി. സ്വർഗം നരകം എന്റെ അമലുകൊണ്ട് ഞാൻ അവിടെ എത്തൂലേ, ഇതൊക്കെ എനിക്ക് ബേജാറായി പോയി. യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുമോ? യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ ആത്മ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആയിഷ, മൂന്ന് സ്ഥലങ്ങളുണ്ടല്ലോ, ആ മൂന്ന് സ്ഥലങ്ങളിൽ കേൾക്കണേ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി പറയുകയാണ്, ആഖിറത്തിലുള്ള മൂന്ന് സ്ഥലങ്ങളിൽ ലാ യദുക്കുറു അഹദുൻ ഇല്ലാ നഫ്സ, അവനവന്റെ കാര്യമല്ലാതെ ഒരാളും മറ്റൊരാളുടെ കാര്യം ആലോചിക്കൂല. ഒന്ന്, ഇദാ വുളിഅത്തിൽ മവാസീൻ വവുസിനത്തിൽ അഅമാൽ, നന്മയും തിന്മയും തൂക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ചിന്തിക്കണം നിങ്ങൾ. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഒന്ന് നിങ്ങൾ ചേർത്ത് വായിക്ക. അവിടുന്ന് ഒരിക്കൽ ചോദിച്ചു, ആരാണ് പാപ്പരായ ആള്? മനിൽ മുഫ്ലിസ്. സ്വഹാബികൾ പറഞ്ഞു, പൈസ ഇല്ലാത്തവനാണ്. അല്ലട്ടോ, പൈസ ഇല്ലാത്തവനല്ല നബി പറയാണ്. പിന്നെ ആരാ? നാളെ കുറേ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയായി ചില ആളുകൾ അള്ളാഹാന്റെ അടുക്കൽ വരും. അപ്പൊ സ്വർഗാവകാശി എന്നുള്ള നിലക്കാ വരിക. പക്ഷേ അവന്റെ അടുക്കലേക്ക് വേറെ ചില ആളുകളെ കൊണ്ടുവരുന്നതാണ്. ഇവനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവനെ കുറിച്ച് നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ധനം അപഹരിച്ചിട്ടുണ്ട്. എന്താ ചെയ്യ? ഈ മനുഷ്യന്റെ നന്മകളൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇവന്റെ നിസ്കാരം എന്ന് പിടിച്ചോ, ഓനെ ചീത്ത പറഞ്ഞാൽ. ഇവന്റെ അടുക്കലൊന്നുമില്ല എന്നിട്ടും ഇവൻ ചീത്ത പറഞ്ഞവരും ഗീബത്ത് പറഞ്ഞവരും നമീമത്ത് പറഞ്ഞവരും ബാക്കിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരുടെ പാപങ്ങൾ ഇവന് കൊടുത്തിട്ട് ഇവനെ അല്ലാഹു ഈ നിസ്കാരക്കാരനെ ഈ നോമ്പുകാരനെ
അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ചിന്തിച്ചിട്ട് മതി ഞാനും നിങ്ങളും ജീവിക്കുക. ഞാൻ ആദ്യം എന്നോട് വസിയത്ത് ചെയ്യണം, ഇതൊക്കെ ആലോചിച്ചിട്ട് മതി നമ്മൾ പറയല്. അപ്പൊ റസൂലുള്ള പറയാണ്, ആയിഷ, നന്മയും തിന്മയും തൂക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ഒരാൾക്കും മറ്റൊരാളുടെ കാര്യം ആലോചിക്കാൻ കഴിയില്ല. ആയിഷ അവിടെ ഏതാ തൂങ്ങുക? നന്മയാണോ തൂങ്ങുക, അതല്ല തിന്മയാണോ, ഏതിനാണ് മുൻതൂക്കം വരിക എന്നറിയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. രണ്ടാമത്തെ ഘട്ടമേതാണ്? അവിടെ കിതാബ് നൽകപ്പെടുമ്പോഴാണ്. കിതാബ് നൽകപ്പെടുമ്പോ വലതുഭാഗത്താണോ കിട്ടുക, അതല്ല ഇടത്തെ കയ്യിലാണോ കിട്ടുക? അതുറപ്പിക്കാതെ റബ്ബേ, ഒരാൾക്കും മറ്റൊരാളുടെ കാര്യം ആലോചിക്കാൻ കഴിയുന്നതല്ല. മൂന്നാമത്തെ ഒന്നേതാന്നറിയോ? മനസ്സിൽ സങ്കൽപ്പിച്ചിട്ട് കാര്യമില്ല യുവാക്കളെ. നരകത്തിന്റെ മുകളിലുള്ള മുടിയേക്കാൾ നേരിയ വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലമാണത്. ആ പാലം വിട്ടുകടക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ആ പാലത്തിനടിയിലാണ് നരകമുള്ളത്. ആ നരകാവകാശികൾ ആരാന്നറിയോ? റസൂലുള്ള പറയുകയാണ്, ആ ദിവസം അല്ലാഹു മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. അല്ലയോ ആദമേ, ഇബ്അസ് ബഅസന്നാർ. ആ നരകാവകാശികളെ ഇങ്ങ് വിളിക്കൂ ആദമേ. ആദം അലൈഹിസ്സലാം ചോദിക്കും, അല്ലാ ആരാണ് എന്റെ മക്കളിൽ നിന്ന് നരകാവകാശികൾ? അവിടുന്ന് അല്ലാഹു മറുപടി പറയുന്നതാണ്, മിങ്കുല്ലി അൽഫിൻ, എല്ലാ ഓരോ ആയിരത്തിൽ നിന്നും, തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ നരകാവകാശികളാണ്, ഒരാള് മാത്രമേ സ്വർഗാവകാശി ഉണ്ടാവുകയുള്ളൂ. അതാവാനാണ്, ആ ഒരാളാവാനാണ്, ആ ആയിരത്തിൽ ഒരൊറ്റ ആളാകാനാണ് ചാലിയപ്പുറത്തെ ഈ മസ്ജിദിന്റെ മുമ്പിൽ ഒരുമിച്ചു കൂടിയ വിശ്വാസികളെ, നാട്ടുകാരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു അപകടമായിരിക്കും. ആ നരകം വാപിളർന്നിരിക്കുകയാണ്. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. നരകം, ആ നരകത്തിന്റെ നരകം ചില ആളുകളുടെ ഒളിത്താവളാണ്. ചിലവർക്ക് അത് ഉറപ്പാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നു. നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആകെ വിഹ്വളനായിട്ടുണ്ട്, നിറമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അവിടുന്ന് റസൂലുള്ള ചോദിച്ചു, ജിബ്രീൽ മാലീ അറാക മുതഗയ്യിറല്ലോ, താങ്കളുടെ നിറമൊക്കെയാകെ മാറിയിട്ടുണ്ടല്ലോ, എന്തു പറ്റിയതാണ് ജിബ്രീലേ? ജിബ്രീൽ പറയാണ്, നബിയേ, ഞാൻ നരകത്തിന്റെ ഭീകരത കണ്ടു, നരകത്തിന്റെ തീജ്വാലകൾ കണ്ടു, നരകത്തിന്റെ വിഹ്വലതകൾ കണ്ടു. എനിക്ക് വലിയ പേടിയായി പോയി. ജിബ്രീലേ, എനിക്കാ നരകം എങ്ങനെയാണ് എന്നൊന്ന് വർണ്ണിച്ചു തരുമോ? അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ, അതിന്റെ ജ്വാലകൾ അണഞ്ഞു പോവുകയില്ല, അതിന്റെ നാളങ്ങൾ കെട്ടുപോവുകയില്ല. നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ ലൗ അന്ന ഖദ്റ സഖ്ബി ഇബ്റതിൻ. ആ നരകാഗ്നിയിൽ നിന്ന്, അതിൽ നിന്ന് ഒരു തിവരു ഒരു സൂചിയുടെ ഓ ദ്വാരത്തിന്റെ പഴുതെങ്ങാനും, ഫുതിഹ മിൻ ജഹന്നം, നരകത്തിൽ നിന്നെങ്ങാനും തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ, ലമാതമം ഫിൽ അർളി കുല്ലുഹും ജമീആ. കേൾക്കണം നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാണ്, ഇത്രയേ ഉള്ളു നരകം നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ കാണുന്നത് പോലെയല്ല, നമ്മൾ കാണുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം
നിങ്ങൾ ആ ജ്വലിക്കുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും, നന്നായി കാണും. കല്ല ലയുംബദന്നഫിൽ ഹുതമ, വേണ്ട, നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ളതാണ്. വമാ അദ്റാകമൽ ഹുതമ, ആ ഹുതമ എന്ന നരകം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ, അതാളി കത്തുന്ന നരകമാണ്, പാമ്പുകളും തേളുകളും ഉള്ള നരകമാണ്. ആ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം പോലും കത്തിപ്പോകും. അത്രയും വലിയ തീജ്വാലകൾ റസൂല് പറയുകയാണ്, ജിബ്രീൽ പറയുകയാണ്, നബിയേ, ആ നരകത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ആ നരകത്തിന്റെ ഒരു കാവൽക്കാരനെങ്ങാനും ഈ ദുനിയാവിലേക്ക് വന്നാൽ ഫിൽ അർളി കുല്ലുഹും ജമീആ, ഭൂമിയിലുള്ള എല്ലാവരും മരണപ്പെട്ടു പോകും. ആ നരകത്തിലുള്ള ചങ്ങലകളുടെ വട്ടക്കണ്ണിയെങ്ങാനും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഈ ഭൂമിയുടെ ഒരു മലയുടെ മുകളിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള മലയുടെ മുകളിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മലയാകെ ഉരുകി താഴേക്ക് ഒലിച്ചു പോകുന്നതാണ്. റസൂലുള്ള പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ ജിബ്രീൽ, മതി ജിബ്രീലേ മതി ജിബ്രീലേ, എനിക്കിനി അത് കേൾക്കാൻ വയ്യ, ഞാൻ എങ്ങാനും കേട്ടാൽ എന്റെ ഹൃദയം പിളരുകയും അങ്ങനെ ഞാൻ മരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. ജിബ്രീലും നബിയും ഒരുപാട് സമയം ഇരുന്ന് കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ ലിത്വാഗീന മആബാ, അത് തെമ്മാടികളുടെ മടക്ക മേഖലയാകുന്നു. തെമ്മാടിത്തം കാണിച്ചാൽ, കുറ്റകൃത്യം കാണിച്ചാൽ, അല്ലാഹുവിനെ നിന്ദിച്ചാൽ, നിസ്കാരം ഒഴിവാക്കിയാൽ, നോമ്പ് ഒഴിവാക്കിയാൽ, നുണ പറഞ്ഞാൽ, മാതാപിതാക്കളെ നിന്ദിച്ചാൽ, ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ, ആ നരകത്തിൽ അവർ യുഗങ്ങളോളം കഴിഞ്ഞുകൂടുന്നതാണ്. ഇനി കേട്ടോളൂ, നരകത്തിൽ അങ്ങ് കടന്നാലോ, ലാ യദൂഖൂന ഫീഹാ ബർദൗ വലാ ശറാബ, ആ നരകത്തിൽ അവർക്കൊരു തണുപ്പ് അനുഭവിക്കാൻ കഴിയില്ല, ആ നരകത്തിൽ അവർക്ക് ഒരു പാനീയം കിട്ടില്ല. നിങ്ങൾ കേൾക്കണേ, അല്ലാഹുവേ പടച്ചോനെ, സ്വർഗത്തിലുള്ള ആളുകൾ അങ്ങനെ നരകത്തിലുള്ളവർ കാണും. ഖുർആൻ പറയാണ്, അങ്ങനെ കാണുമ്പോ സ്വർഗത്തിലുള്ള ആളുകളോട് നരകക്കാർ വെള്ളം അങ്ങനെ ചോദിക്കുന്ന, ഖുർആൻ പറയാ, ചോദിക്കാരോടേക്കാരും, അമ്മ അവിടെ ഉണ്ട്, ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്, മക്കൾ അവിടെ ഉണ്ട്, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ അസ്ഹാബൽ ജന്ന അൻ അഫീളു അലൈന മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹു ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. എന്താ പറഞ്ഞത്? സ്വർഗക്കാരായ ആളുകളെ നരകക്കാര് വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അൻ അഫീളു അലൈന മിനൽ മാ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരുമോ? ഇനി വെള്ളമില്ലെങ്കിലോ, അല്ല നിങ്ങൾക്ക് തന്ന വല്ലതും ഞങ്ങൾക്ക് തരുമോ? നോ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, ഇതല്ലേ നരകത്തിന്റെ അവസ്ഥ? സുലാനാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഇ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഉ. ആ നരകത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരാ നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം കുടിക്കുന്നതാണ്. നരകത്തിലെ വെള്ളത്തെ കുറിച്ച് അല്ലാഹു എത്രയാ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്! അല്ലാഹു പറയുന്നു, ആ നരകത്തിലെ ചീഞ്ചലമുണ്ടല്ലോ, വയുസ്ഖാ മിമ്മാ ഇൻ സദീദ്,
രക്തവും ചെലവും കൂടി ചേർന്ന ദുർനീര നരകവാസികൾ കുടിപ്പിക്കപ്പെടുന്നതാണ്. അത് വായിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോ യതജറഉഹു, അതിനെ ഇങ്ങനെ പ്രയാസപ്പെട്ടവർ ഇറക്കാൻ ശ്രമിക്കുന്നതാണ്. വലായ കാതു യുസീഹോ, അതിനെ കീഴ്പോട്ടിറക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അവനത് കഴിക്കുമ്പോൾ മരണവേദന വീണ്ടും അവന് വരികയാ. വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമൈത് യശുവിൽ വുജൂ, അവന്റെ മുഖം കരിഞ്ഞു പോവുകയാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, അത് കുടിക്കാൻ അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവന്റെ തലയുടെ മുകളിലൂടെ അവന്റെ തലയുടെ മുകളിലൂടെ നരകത്തിലെ ആ ചീഞ്ഞളിഞ്ഞ ചീഞ്ചലം മലക്കുകൾ ഒഴിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നരകം കാണുന്ന ഭീകരമായ രംഗം അതിങ്ങനെ അട്ടഹസിക്കുകയാണ്. ഖുർആൻ പറയുകയാണ്, ആ നരകം നിങ്ങൾ കാണുന്നതാണ്. ഹദീസിൽ വരുന്നത് യുതാബി ജഹന്നം, ആ നരകത്തെ പിടിച്ചു കൊണ്ടുവരികയാ. കൊണ്ടുവരുമ്പോഴെങ്ങനെയാന്നറിയോ, അതിന് 70,000 കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകളിൽ ഓരോ കൊളുത്തുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ അതിങ്ങനെ കൊണ്ടുവരുമ്പോ നരകത്തിന്റെ അലർച്ചയാ കേൾക്കുന്നത്, നരകത്തിന്റെ കൂക്കുവിളിയാ കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എന്റെ വക പറയുകയല്ല, നിങ്ങൾ എപ്പോഴും ഓതുന്ന ആയത്തുകളാണല്ലോ. കല്ല ഇതാ ദുഃഖത്തിൽ ഇത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയാണ്. ആ നരകം കാണുമ്പോ മനുഷ്യൻ ആലോചിച്ചു പോകും, അല്ലാ ഞാൻ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അല്ലാഹു പറയുകയാണ്, അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അവന്റെ അന്നത്തെ ഓർമ്മ കൊണ്ട് യാതൊരു ഫലവും അവനില്ല. മുഅ്മിനീങ്ങളെ നന്നാവുക. എന്തുകൊണ്ടിവനീ നരകം? എന്തുകൊണ്ടിവനീ ശിക്ഷ? അല്ല തന്നെ പറയട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലിഅന്നഹും കാനു ലാ യർജൂന ഹിസാബ. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെന്നു നിൽക്കണം. അന്ന് എന്റെ സമയം എങ്ങനെ ചെലവഴിച്ചുവെന്ന് അല്ലാഹു ചോദിക്കും. അന്ന് എന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചുവെന്ന് അല്ലാഹു ചോദിക്കും. അന്ന് ഞാൻ എങ്ങനെ പണം സമ്പാദിച്ചുവെന്ന് അല്ലാഹു ചോദിക്കും. അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ലിഅന്നഹും കാനു ലൈന്നഹും കാനു ലാ യർജൂന ഹിസാബ വകദബു ബിആയാതിനാ കിദാബ. അല്ലാഹുവിനെ അങ്ങ് കളവാക്കി. അതുകൊണ്ട് ഈ നരകം നമ്മുടെ ഏറ്റവും വലിയ ഭയമാകണം. ഇതിന്റെ ബേജാറ് അതായിരിക്കണം നമ്മളുടെ കൽബ് നിറയെ. ഇങ്ങനെ കൽബ് നിറഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കാരം ഖളാ ആക്കൂലല്ലോ, പിന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യുമല്ലോ, പിന്നെ നമ്മൾ ഈ പള്ളിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ഊർജസ്വലരാകുമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇവിടെ നല്ലൊരു ദർസ് നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാട്ടിലെ കുട്ടികളും പുറത്തുള്ള വിദേശികളായ കുട്ടികളും എല്ലാം കൂടെ ആയിട്ട് അത് ഈ നാട്ടിൽ നമ്മൾ ഖൈറായ മാർഗത്തിൽ നിലനിർത്തണം. അല്ലാഹുവേ ഈ സഹായങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് നൽകി. അൽഹംദുലില്ല. നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളിങ്ങനെ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ചെറിയ ഒരു ഭയം ഞങ്ങളുടെ കൽബിൽ, ചെറിയ ഒരു ഭയം. അല്ലാഹുവേ അത് വലിയ ഭയമാക്കണേ റഹ്മാനെ. നിന്നെ പേടിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. ആമീന യാ റബ്ബൽ ആലമീൻ.